എൻ്റെ എല്ലാ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഏതായിരുന്നു? കേരള പാഠാവലി. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കേണ്ടത്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലൂടെ പോവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 62-ാം പേജിലുള്ള ഈ ചോദ്യമാണ് നമ്മുടെ 1-ാമത്തെ പ്രവർത്തനം. കരളരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം അതേ വിദൂഷക ധർമ്മം. ചിരിയും കണ്ണീരും ഇവിടെ കാണുവ ദുരുപോലെ മിദ്ദയും നടിവോ നല്ലി നീ. ഇത് സഞ്ജയൻ എന്ന ഹാസ്യ സാഹിത്യകാരൻ്റെ വരികളാണ്. ഇന്നസെൻറ്റിൻ്റെ ജീവിതാനുഭവങ്ങൾ സഞ്ജയൻ്റെ വരികളുമായി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മളോട് വിശകലന്റെ കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു ടീച്ചർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാമല്ലോ, തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു വിശകലന കുറിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, കൂടെ അത് വായിച്ചു കൂടി തരാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഈ ഉത്തരം ഇപ്പോൾ വായിക്കാൻ പോവുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയൻ്റെ വരികളാണിവ. മനസ്സിൽ എത്ര സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും കോമാളിത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ് ഒരു വിദൂഷകൻ്റെ ജോലി. ചിരിയും കണ്ണീരും ഒരുപോലെ ഉണ്ടെങ്കിലും കണ്ണീര് മറന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇന്നസെൻ്റ് എന്ന നടൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. പേടിപ്പെടുത്തുന്ന ക്യാൻസർ എന്ന മഹാമാരി വന്നിട്ടും മറ്റു മരുന്നുകളുടെ കൂടെ ചിരിയെന്ന മരുന്നുകൂടി ചേർത്ത് സിനിമയിലെ ഒരു കഥാപാത്രം കണക്കെ മനസ്സിൽ പോസിറ്റീവ് എനർജി നിറച്ച് തൻ്റെ മുന്നിലെത്തിയ മരണത്തെ ഓടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 62-ാം പേജിൽ തന്നെയുള്ള ഈ പ്രവർത്തനമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം, അഥവാ 2-ാമത്തെ പ്രവർത്തനം. ചോദ്യം ഞാനിപ്പോൾ വായിക്കാം. രോഗത്തെ നർമ്മബോധത്തോടെ നേരിട്ട ഇന്നസെൻറ്റിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ രോഗത്തെ നർമ്മബോധത്തോടെ നേരിട്ട ഇന്നസെൻറ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കത്ത് തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കത്ത്. കോഡൂർ 6/12/2021. പ്രിയപ്പെട്ട ഇന്നസെൻ്റ് അങ്കിൾ, മരണത്തിന് മുന്നിലും നിഷ്കളങ്കമായ ചിരിയോടെ നിലകൊണ്ട മഹാനടനാണ് അങ്ങ്. താങ്കൾ ക്യാൻസർ എന്ന ഈ വലിയൊരു മഹാമാരിയെ നർമ്മത്തിലൂടെയും മറികടന്നു എന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ സങ്കടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിലെ ആളുകൾ. അങ്ങനെയുള്ളവർക്ക് താങ്കളുടെ ഈ കഥ വളരെയധികം ഉപകാരപ്പെടും. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സങ്കടപ്പെടാതെ വിഷമിക്കാതെ നർമ്മത്തിലൂടെ മറികടക്കുക എന്ന ഒരു മഹത്തായ സന്ദേശം അങ്ങ് ഈ കഥയിലൂടെ ഞങ്ങൾക്ക് പകർന്നു തരുന്നു. ഇനിയും ധാരാളം നർമ്മരസം തുളുമ്പുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനും രചനകൾ സൃഷ്ടിക്കുവാനും താങ്കൾക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് സ്നേഹത്തോടെ ഇൽഹാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. കൂടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി അമർത്തി എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ബൈ ബൈ.